അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തിഹി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി ഗോകുലം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. രാമായണ വിചാരത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം കണ്ടത് ഭരതകുമാരൻ അയോധ്യയിലേക്ക് തിരിച്ചെത്തുന്നതും ദശരഥ മഹാരാജാവിൻ്റെ മരണവാർത്ത അറിയുന്നതും തുടർന്ന് അത്യന്തം ശോകാകുലനായി തീരുന്നതും ഒടുവിൽ ശവസംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി മരുന്നതുമായ കാഴ്ചയാണ്. അയോധ്യ ഇപ്പോൾ ഏറെ ദുഃഖത്തിലാണ്. രാജ്യം ഭരിക്കാൻ നിയുക്തനായിരുന്ന രാമകുമാരനെ വനത്തിലേക്ക് അയക്കുകയും അതേ തുടർന്ന് ദശരഥ മഹാരാജാവിൻ്റെ നിര്യാണവും എല്ലാം ചേർന്നപ്പോൾ അയോധ്യയിൽ അത്യന്തം ദുഃഖകരമായ വിഷാദത്തിൻ്റെ അലകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് വിധേനയാണ് ഇത്തരമൊരു ദുഃഖത്തിൽ നിന്ന് മുക്തമാവുക? ഭരതകുമാരനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായി കടന്നു വന്ന അനുഭവങ്ങളുടെ തിര അദ്ദേഹത്തിന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. എന്നാൽ വസിഷ്ഠമഹർഷിയുടെ സാന്നിധ്യം ആ ദുഃഖത്തെ തെല്ലൊന്ന് ശമിപ്പിക്കുന്നതിന് സാധ്യമായി. വസിഷ്ഠൻ ഭരതകുമാരനെ ഉപദേശിക്കുന്നു. ഒരു ദിനം വസിഷ്ഠൻ തൻ്റെ സമീപത്തേക്ക് ഭരതകുമാരനെ വിളിച്ചു വരുത്തി ഭരതകുമാരന് ഉപദേശം നൽകുകയാണ്. നിനക്ക് മാതാവിനാൽ ദത്തമായ രാജ്യഭാരം ഉണ്ട്. അത് ഏറ്റെടുക്കേണ്ടത് നിൻ്റെ കർത്തവ്യമാണ്. മറ്റൊന്ന്, പിതാവിൻ്റെ നിയോഗവും കൂടിയാണ് രാജ്യഭാരം ഏറ്റെടുക്കുക എന്നുള്ളത്. നീ തന്നെ ഇപ്പോൾ അതിന് അർഹനായിരിക്കുന്നു. അതുകൊണ്ട് രാജ്യഭാരം നീ ഏറ്റെടുക്കുക എന്ന് ഭരതനോട് ആവശ്യപ്പെടുന്നു. കാരണം അയോധ്യ അനാഥമാകരുത്. അയോധ്യയുടെ രാജ്യപരിപാലനം നിന്നിൽ നിക്ഷിപ്തമാണ്. പക്ഷേ ഒരു വാക്കുകൾക്കും ഭരതകുമാരനെ സാന്ത്വനിപ്പിക്കാനായില്ല. ഭരതനെ സംബന്ധിച്ചിടത്തോളം അഗ്രജനായ ശ്രീരാമചന്ദ്രൻ തന്നെയാണ് ഈ രാജ്യം ഭരിക്കേണ്ടത്. താൻ അതിന് അർഹനല്ല. ആ ശ്രീരാമചന്ദ്രൻ്റെ പാദസേവകനായി താൻ മരുവിക്കൊള്ളാം എന്നതാണ് ഭരതൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഭരതൻ വളരെ വ്യക്തമായി തൻ്റെ നയം വെളിപ്പെടുത്തുന്നു. നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ, നാളീകനേത്രനെ കണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതീദേവിയും നാനാപുരവാസികളും
ആ മാത്യരും ഏവരും ചേർന്ന് ആനതേർ കാലാൾ കുതിരപ്പടയോടും മാനകശംഖപ്പടഹവാദ്യത്തോടും എല്ലാവരും ചേർന്ന് ഈ ഭൂസുരരും ഈ പുരവാസികളും എല്ലാവരും ചേർന്ന് നാളെ നമ്മൾ വനത്തിലേക്ക് പുറപ്പെടുകയാണ്. കാരണം ശ്രീരാമചന്ദ്രനെ എനിക്ക് അനുനയിപ്പിച്ച് അയോധ്യയിലേക്ക് തിരികെ കൊണ്ടുവരണം. ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ആ കൈകളിൽ ഭദ്രമായിരിക്കണം. അതുതന്നെയാണ് ഒരു അനുജൻ എന്നുള്ള നിലയിൽ എൻ്റെ കർത്തവ്യം. അപ്രകാരം പറഞ്ഞ് ഭരതകുമാരൻ വിടവാങ്ങുന്നു. ഭരതകുമാരൻ വസിഷ്ഠനോട് പറയുന്നു, രാമൻ തിരിച്ചെത്തുവോളം വരെ അയോധ്യയിൽ ഞാൻ താപസവേഷം ധരിച്ച് ജടപൂണ്ട് മരുവുക മാത്രമേ ചെയ്യൂ. ഒരു സന്യാസി ഭാവത്തിൽ ആയിരിക്കും രാമൻ്റെ തിരിച്ചു വരവ് വരെയുള്ള എൻ്റെ നിലനിൽപ്പ് എന്ന് ഭരതൻ തൻ്റെ ഉറച്ച തീരുമാനം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേന്ന് തന്നെ അവർ വനത്തിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു. അടുത്ത പ്രഭാതത്തിൽ വനത്തിലേക്ക് പോവുകയാണ്. ആരൊക്കെയാണ് വനത്തിലേക്ക് പോകുന്നത് എന്ന് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും എല്ലാവരും ചേർന്നാണ്. ഒരാളെ മാത്രം താൻ കൂടെ കൊണ്ടുപോവുകയില്ല എന്ന് ഭരതൻ നിശ്ചയിക്കുന്നു. അത് കൈകേയി മാതാവാണ്. ഈ ദുര്യോഗങ്ങൾക്ക് എല്ലാം ഈ ദുരന്തങ്ങൾക്ക് എല്ലാം കാരണവർത്തിയായി തീർന്ന കൈകേയി മാതാവിനെ ഒഴിച്ച് തൻ്റെ അമ്മയെ ഒഴിച്ച് മറ്റെല്ലാവരുമായി താൻ വനത്തിലേക്ക് പോകും എന്നുള്ള തീരുമാനം എടുക്കുകയും പിറ്റേന്ന് തന്നെ ആ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെ വലിയ ഒരു ഘോഷയാത്രയായിട്ടാണ് അയോധ്യയിൽ നിന്ന് പിറ്റേന്ന് ശ്രീരാമ സവിധത്തിലേക്കുള്ള കാനനത്തിലേക്കുള്ള യാത്ര തിരിക്കുന്നത്. ആ യാത്രയിൽ അവർ പഴയതുപോലെ ഗംഗാതീരത്ത് എത്തിച്ചേരുകയും നൈഷദ രാജ്യമായ ഗുഹൻ്റെ രാജ്യത്ത് ആ വനത്തിലെത്തിച്ചേരുകയും ഗുഹനെ കൂട്ടിമുട്ടുകയും ചെയ്യുന്നു. ഗുഹൻ വിവരങ്ങളെല്ലാം ഭരതകുമാരിൽ നിന്ന് തിരിച്ചറിയുകയും താൻ ശ്രീരാമചന്ദ്രനെ കണ്ടതും ശ്രീരാമചന്ദ്രൻ ഒരു രാത്രി ഇവിടെ തങ്ങിയതും പിറ്റേന്ന് താൻ ഗംഗ കടത്തി അവരെ മറുകരയിൽ എത്തിച്ച വിവരവും എല്ലാം ഗുഹൻ വളരെ വ്യക്തമായി തന്നെ ഭരതകുമാരനെ അറിയിക്കുന്നു. ഭരതകുമാരന് സന്തോഷമായി. കാരണം തനിക്ക് വഴികാട്ടിയായി ഇതാ നല്ലൊരു സൗഹൃദത്തെ തന്നെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഗുഹൻ അവരെ സ്വീകരിച്ചു. അങ്ങനെ ഗുഹൻ വഴികാട്ടിയായി മുന്നേ നടന്നു. ശ്രീരാമസവിധത്തിലേക്ക് ഭരതകുമാരനെയും മറ്റുള്ളവരെയും കൊണ്ട് ഗുഹൻ മുന്നേ നടക്കുകയും ഓരോ ഇടത്തുകൂടി കടന്നു പോകുമ്പോഴും ആ ഇടമോരോന്നും ഗുഹൻ അവർക്ക് വളരെ പരിചിതമാക്കി കൊടുക്കുകയും പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ഗംഗാനദി കടക്കുന്നു. ഗംഗാനദി കടന്ന് അവർ നേരെ ചെന്നത് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലാണ്. ഭരദ്വാജ മഹർഷിയുടെ നാം നേരത്തെ കണ്ടതാണ്, ആശ്രമത്തിൽ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതയും എല്ലാം അവരുടെ വനയാത്രയിൽ സന്ദർശിച്ച ഇടമാണ്. ആ ഇടത്തേക്ക് തന്നെ ഭരതൻ ഉൾപ്പെടെ എല്ലാവരും അവിടെ എത്തിച്ചേരുന്നു. അന്ന് രാത്രി അവർ ഭരദ്വാജൻ്റെ ആശ്രമത്തിലാണ് തങ്ങുന്നത്. അവിടെ തങ്ങിയതിന് ശേഷം പിറ്റേന്ന് അവിടെ നിന്നുള്ള യാത്ര തുടരുകയാണ്. ചിത്രകൂടത്തിലേക്കാണ്, ചിത്രകൂട അദ്രിയുടെ സമീപത്തേക്കാണ് അവരുടെ യാത്ര. അവരാ യാത്രയിൽ മുന്നോട്ട് പോകുന്നു. ചിത്രകൂടത്തിലെത്തിയ അവർ എല്ലാവരെയും കൂടെ വന്നിട്ടുള്ള എല്ലാവരെയും തന്നെ
ചിത്രകൂടത്തിൽ പാർപ്പിക്കുകയും അവിടെ നിന്ന് സുമന്ത്രരും മന്ത്രിപ്രവരനായിട്ടുള്ള സുമന്ത്രരും ഭരതകുമാരനും ശത്രുഘ്നനും ഗുഹനും നാലു പേർ ചേർന്ന് ശ്രീരാമ സീത അന്വേഷണത്തിനായി മുന്നോട്ട് നടക്കുകയും ചെയ്യുന്നു. അവർ ഓരോരോ ആശ്രമവാടങ്ങളിലും ഓരോരോ തപോനിധനന്മാരെയും കണ്ട് വിവരങ്ങൾ ചോദിക്കുന്നു. നിങ്ങളെങ്ങാനും ശ്രീരാമനെ കണ്ടിട്ടുണ്ടോ? അവരെവിടെയാണ് താമസിക്കുന്നത് എന്ന് അറിയുന്നു, ചോദിക്കുന്നു. ഈ യാത്രയിൽ അവർ കടന്നു പോകുന്ന വഴിയിൽ ആ വഴികളെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ എഴുത്തച്ഛൻ വർണ്ണിക്കുന്നുണ്ട്. ആ കാനനം എന്ന് പറയുന്നത് പുഷ്പഫലങ്ങളെ കൊണ്ടും നാനാതരം സസ്യലതാദികളെ കൊണ്ടും വൃക്ഷങ്ങളെ കൊണ്ടും പക്ഷിമൃഗാദികളെ കൊണ്ടും വളരെ സമൃദ്ധമായ വളരെ മനോജ്ഞമായ ഒരു കാനനപാതയിലൂടെയാണ് അവരുടെ സഞ്ചാരം. അവരവിടെ ഓരോ തപോനിധനരെ കണ്ട് സംസാരിക്കുമ്പോൾ ഒടുവിൽ അറിയുന്നു, ചിത്രകൂടാദ്രിയുടെ പാർശ്വത്തിൽ ഗംഗാ നദിയുടെ തീരത്ത് ഒരു മഹാശ്രമത്തിൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും പാർക്കുന്നുണ്ട് എന്ന വാർത്ത അവർ അറിയുന്നു. അതുപ്രകാരം ഭരതൻ തിരികെ വന്ന് ചിത്രകൂടത്തിൽ താമസിപ്പിച്ചിട്ടുള്ള തന്നോടൊപ്പമുള്ള എല്ലാവരെയും ചേർത്ത് ആരൊക്കെയാണോ അയോധ്യയിൽ നിന്ന് രാമസവിധത്തിലേക്ക് പുറപ്പെട്ടത് അവരെ എല്ലാവരെയും ചേർത്ത് കൊണ്ട് തന്നെ ഭരതകുമാരൻ നേരെ ശ്രീരാമസന്നിധിയിലേക്ക് ആ മഹാശ്രമത്തിലേക്ക് എത്തിച്ചേരുന്നു. ആ മഹാശ്രമത്തിൽ ചെല്ലുമ്പോൾ പോകുന്ന വഴി തന്നെ വളരെ മനോഹരമായാണ് എഴുത്തച്ഛൻ. ഭക്തിയുടെ നിറവാണ് ഓരോ വരിയിലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഭരതകുമാരൻ മുന്നോട്ട് നടക്കുമ്പോൾ ഭരതകുമാരൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു രാമൻ്റെ കാലടിപ്പാടുകൾ മണ്ണിൽ പതിഞ്ഞിരിക്കുന്നത്. ആ മണ്ണിൽ പതിഞ്ഞു കിടക്കുന്ന കാലടിപ്പാടുകളെ കണ്ട് ഭരതൻ വികാരവിവശനായിത്തീരുന്നു. ഭരതകുമാരൻ ആ പാദത്തിൻ്റെ അടയാളങ്ങളിൽ ആ കാൽപ്പാടുകളിൽ ശിരസ് കുനിച്ച് നമിക്കുകയും എന്തിന് ആ പാദങ്ങൾ പതിഞ്ഞ മണ്ണിൽ കിടന്ന് ഉരുളുകയും ആ പാദധൂളികളെടുത്ത് തൻ്റെ ശിരസിലണിയുകയും ചെയ്യുന്നു. അങ്ങനെ രാമനെ സദാ ധ്യാനിച്ചുകൊണ്ട് തന്നെ ആ മഹാനായ അനുജൻ രാമസവിധത്തിലേക്ക് നടക്കുകയാണ്. അവിടെ ചെല്ലുന്നു. ശ്രീരാമനെ കാണുന്ന വഴി തന്നെ ഭരതൻ ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീരാമചന്ദ്രൻ തന്നോട് ഇത്രയധികം സ്നേഹവും കൂറും പുലർത്തുന്ന അനുജനെ കാണുമ്പോൾ ശ്രീരാമ ദേവനും സങ്കടമോ കൃതാർത്ഥതയോ എന്താണ് വികാരങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു മനോഭാവത്തിലെത്തുകയും ആ ഭരതകുമാരനെ ചേർത്ത് ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നു. ഒരുപക്ഷേ നാം പണ്ട് ശ്രീകൃഷ്ണനും കുചേലനും കണ്ടുമുട്ടുന്ന ഒരു രംഗം പോലെ തികച്ചും സമാനമായ ഒരു രംഗമാണ് നമുക്കിവിടെയും കണ്ടെത്താൻ കഴിയുന്നത്. അല്ലെങ്കിൽ അക്രൂരൻ ശ്രീകൃഷ്ണ ഭഗവാനെ തേടി വൃന്ദാവനത്തിലേക്ക് യാത്ര നടത്തുന്നത് പോലുള്ള ഒരു രംഗം തന്നെയാണ്. പണ്ട് കുചേലനെ കണ്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ മാറത്തെ വിയർപ്പുവെള്ളം കൊണ്ടുനാറും സതീർത്ഥ്യനെ മാറത്തുണ്മയോട് ചേർത്ത് ഗാഠം പുണർന്നു. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്നാണ് അവിടെ ചെറുശ്ശേരി പറയുന്നത്. അതുപോലെ തന്നെ എഴുത്തച്ഛനും ഇവിടെ പറയുകയാണ്, ആ ഭരതകുമാരനെ കണ്ടപ്പോൾ തൻ്റെ അനുജനെ കണ്ടപ്പോൾ തൻ്റെ മാറോട് ചേർത്ത് ഗാഢാലിംഗനം ചെയ്തു ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രൻ്റെ മിഴികളും നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നു.
അതിനുശേഷം കൗസല്യാദേവിയാണ് ആ മകൻ്റെ അടുത്തേക്ക് വന്നത്. കൗസല്യയ്ക്ക് മകനോട് പറയേണ്ടുന്ന വാക്കുകൾക്ക് അപ്പുറം അവരുടെ നിറഞ്ഞൊഴുകുന്ന മിഴിനീരാൽ തൻ്റെ മകനെ അഭിഷിക്തനാക്കുകയാണ് കൗസല്യാദേവി ചെയ്തത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഭരതനോട് ചോദിച്ചു, താതന് സൗഖ്യമല്ലേ? പിതാവിന് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു. എന്നെക്കുറിച്ച് ഞാൻ പിരിഞ്ഞു പോന്നതിൽ പിന്നെ, കൊട്ടാരത്തിൽ നിന്ന് തിരികെ നടന്നതിൽ പിന്നെ താതൻ എന്നെക്കുറിച്ചോർത്ത് വിലപിക്കാറുണ്ടോ? അദ്ദേഹത്തിന് ദുഃഖമുണ്ടോ എന്ന്, ആ ചോദ്യത്തിന് എപ്രകാരം മറുപടി പറയണം എന്ന് ഭരതകുമാരന് നിശ്ചയമില്ലായിരുന്നു. അപ്പോൾ വസിഷ്ഠൻ തന്നെ, കുലഗുരുവായ വസിഷ്ഠൻ തന്നെ ആ ദൗത്യം ഏറ്റെടുക്കുകയും അദ്ദേഹം പറയുകയും ചെയ്തു, രാമ രാമ, സീതേ സീതേ, ലക്ഷ്മണ ലക്ഷ്മണ എന്ന് വിലപിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ അതീവ ദുഃഖകരമായ ആ വാർത്തയെ വസിഷ്ഠൻ അറിയിക്കുകയും ചെയ്തു. ഇവിടെ ഭരതന് ശ്രീരാമകുമാരനോട് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങ് തിരികെ വരണം, അയോധ്യ അങ്ങയെ കാത്തിരിക്കുകയാണ്, അയോധ്യ അനാഥമാകരുത്, സനാഥമാകണം, അത് ശ്രീരാമചന്ദ്രനാൽ തന്നെ സനാഥമായി തീരണം. പക്ഷെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഇല്ല, പിതാവിൻ്റെ വാക്ക് പാലിക്കേണ്ടുന്ന ബാധ്യത, ഉത്തരവാദിത്വം, കടപ്പാട് ഒരു പുത്രനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഭരതകുമാരൻ ശ്രീരാമചന്ദ്രനോട് തൻ്റെ ആഗമന ഉദ്ദേശ്യം അറിയിക്കുന്നു. താൻ വനത്തിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത് ജ്യേഷ്ഠനെ അയോധ്യയിലേക്ക് തിരിച്ച് കൊണ്ടു ചെല്ലുന്നതിന് വേണ്ടി തന്നെയാണ്. രാജാ ദശരഥൻ്റെ നിര്യാണത്തെ തുടർന്ന് അയോധ്യ അനാഥമായിരിക്കുകയാണ്. അനാഥമായ അയോധ്യയെ സനാഥമാക്കേണ്ടത് ജ്യേഷ്ഠൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ തിരികെ എത്തണം അയോധ്യയിലേക്ക്. അതുതന്നെയാണ് ഭരതകുമാരൻ്റെ ആവശ്യം. പക്ഷേ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, പിതാവിൻ്റെ വാക്കു പാലിക്കേണ്ടത് എൻ്റെ ഉത്തമമായ കർത്തവ്യം തന്നെയാണ്. സത്യവാക്കാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ സത്യത്തിൽ നിന്ന് ഒരു കാരണവശാലും വ്യതിചലിക്കുകയില്ല. അതുകൊണ്ട് അദ്ദേഹം ഭരതനോട് പറയുന്നു, നിന്നിൽ നിക്ഷിപ്തമായ കർമ്മം നീ അനുഷ്ഠിക്കുക. മാതാവിൻ്റെ സമ്മതപ്രകാരം പിതാവ് നിനക്ക് നൽകിയിട്ടുള്ള രാജ്യഭാരത്തെ നീ തന്നെ ഏറ്റെടുക്കുക. ഭരതകുമാരൻ എന്നിട്ടും അതിന് തയ്യാറല്ലായിരുന്നു. ഒടുവിൽ ശ്രീരാമചന്ദ്രന് മുൻപിൽ ഭരതൻ ഒരു അപേക്ഷ വയ്ക്കുന്നു, അങ്ങയുടെ പാദുകങ്ങൾ എനിക്ക് നൽകുക. ആ പാദുകങ്ങളെ ഞാൻ ആ സിംഹാസനത്തിൽ, അയോധ്യയുടെ സിംഹാസനത്തിൽ വച്ച് രാജ്യത്തിൻ്റെ പരിപാലനം അയോധ്യയ്ക്ക് പുറത്തിരുന്ന് ഞാൻ നടത്തിക്കൊള്ളാം. ഒടുവിൽ ശ്രീരാമചന്ദ്രന് അനുജൻ്റെ അഭ്യർത്ഥനയെ മാനിക്കേണ്ടതായി വരുന്നു, ആ അഭ്യർത്ഥനയെ അനുസരിക്കേണ്ടതായി വരുന്നു. അങ്ങനെ കാനനപാതയിലൂടെ നടക്കുന്ന ആ പാദങ്ങൾ അണിഞ്ഞ പാദുകങ്ങൾ ശ്രീരാമചന്ദ്രൻ ഊരി ഭരതകുമാരന് കൈമാറുന്നു. എത്രയും സന്തുഷ്ടനായി ആ പാദുകങ്ങളെ നമിച്ചുകൊണ്ട് ഭരതകുമാരൻ അവയെടുത്ത് തൻ്റെ ശിരസിൽ വച്ചുകൊണ്ട് ഏവരുമായി വീണ്ടും അയോധ്യയിലേക്ക് തിരികെ യാത്ര പുറപ്പെടുന്നു. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും സീതാദേവിയും അവിടെ നിന്ന്, ചിത്രകൂടത്തിൽ നിന്ന് വീണ്ടും അത്രിമഹർഷിയുടെ ആശ്രമം ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കുകയും ചെയ്യുന്നു. ഞാനും ഭവാനും അരുന്ധതീദേവിയും നാനാപുരവാസികളുമമാത്യരും അനതേർ കാലാൾ കുതിരപ്പടയോടും
ആനകശംഖപ്പടഹവാദ്യത്തതോടും സോദര ഭൂസുര താപസസാമന്തമേദിനീ പാലക വൈശ്യശൂദ്രാദിയും സാദരമാശുകൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങ് ആഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ പുജിച്ച് ഭസിതവും ആലേപനം ചെയ്ത് വൽക്കലവും പൂണ്ട് താപസവേഷം ധരിച്ച് ജടപൂണ്ട് താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവർ എത്രയും നന്നു നന്നെന്നു ചൊല്ലിയിടിനാൽ.